Lord, hallelujah, hallelujah, hallelujah. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാമം വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാമം നന്ദിയല്ലാതില്ല എന്നും കരുതയിൽ വഹിച്ചവരെ എന്നും കരുതയിൽ വഹിച്ചവൻ ഒരിക്കൽ കൂടെ വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നന്ദി അല്ലാതിയൊന്നുമില്ല എന്നും കരുതയിൽ നന്ദി അല്ലാതില്ല എന്നും കരുതലിൽ ഒരിക്കൽ കൂടെ ചേർന്ന വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നന്ദി അല്ലാതില്ല എന്നും കരുതലിൽ എന്നും കരുതയിൽ നന്ദി അല്ലാതില്ല എന്നും കരുതയിൽ ഹല്ലേലൂയ 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 കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നാട്ടെ. കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ യു പി എഫിൻ്റെ കൺവെൻഷൻ നടന്നിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. ആ സമയത്തും ഇവിടെ കൊയർ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹീത ഗാനം പാടിയിരുന്നു. നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സാധിച്ചു. ചില പുതിയ ഗാനങ്ങളും നാം തമിഴിൽ നിന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്ത ചില ഗാനങ്ങളൊക്കെ ഒരുമിച്ച് പാടുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിടയാക്കി. അജു ബ്രദർ, ഈ കൊയറിൻ്റെ ബാക്കി പിക്ചറുടെ തരണേ കുറച്ചുകൂടി മേൽ രണ്ട് സൈഡ്. സ്തോത്രം. അന്ന് നമ്മൾ ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിച്ച ഒരു ഗാനമുണ്ട്, ശക്തിയെ പകരും ആത്മാവേ എന്നെ നിറച്ചിടണേ എന്ന്. കർത്താവിന് സ്തോത്രം. ഞങ്ങളോട് ചേർന്ന് നിങ്ങൾ കരങ്ങൾ തട്ടി ആ പാട്ട് പാടണം. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ്. സ്തോത്രം. ഇവിടെ അനേക അഭിഷക്തന്മാരുണ്ട്, കർത്താവിൻ്റെ ദാസന്മാരുടെ തലമുറകളുണ്ട്. പെന്തക്കോസ്തിൻ്റെ മൂന്നാം തലമുറക്കാരും ഒരുപക്ഷെ നാലാം തലമുറക്കാരും ഒക്കെ ഇവിടെ കാണും. ഹല്ലേലൂയ. അവർക്കെല്ലാം ഒന്ന് പറയാനുണ്ട്, ആത്മശക്തിയാണ് പെന്തക്കോസ്തിൻ്റെ ഐഡൻറ്റിറ്റി എന്നുള്ളത്. ഹല്ലേലൂയ. നമുക്കൊന്ന് പിശുക്കില്ലാതെ കർത്താവിനെ സ്തുതിക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഇത് പെന്തക്കോസ്റ്റൽ ഗോൾഡൻ ജൂബിലിയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെയും സ്തുതിയുടെയും ഒക്കെ ശബ്ദം കൊണ്ട് ഇവിടെ മുഖരിതമാകണമെന്ന് തന്നെയാണ് ആമേൻ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദൈവമക്കളുടെ ഒക്കെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് കർത്താവിനെ സ്തുതിച്ചു. ഒരു ഫോർമാലിറ്റിയും നമുക്ക് വേണ്ട. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, ഞാൻ ആമേൻ ആർ സി പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസ അനുഭവത്തിലേക്ക് വന്നപ്പോൾ സ്നാനപ്പെടുന്നതിന് മുൻപ് ദൈവം എന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറച്ചു. അന്ന് കൈയടിച്ച് എൻ്റെ കരം പൊട്ടിയിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കർത്താവെ ഉടനെ എങ്ങും ഈ ആരാധന നിൽക്കരുത് എന്നായിരുന്നു. ഹല്ലേലൂയ. അന്ന് ഇടുക്കി ജില്ലയിലെ ഒരു കൊച്ചു വീട്ടിൽ നടന്ന ഒരു ആരാധനയിലാണ് കർത്താവിനെ ആത്മാവിൽ നിറപ്പാനിടയായി തീർന്നത്. അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ചാണകം വഴി ഒരു തറയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൊച്ചു വീട്ടിൽ, അപ്പോൾ ആ കൊച്ചു വീട്ടിലും ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്നതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഈ ഗോൾഡൻ ജൂബിലിക്ക് ഈ വർഷിപ്പ് സെൻ്ററിൻ്റെ മനോഹരമായ ഹാളിൽ ആമേൻ ആ ചാണകം വഴിയ തറയിൽ നിന്ന് ഇവിടം വരെ എന്നെ കൊണ്ടെത്തിച്ചത് ആത്മശക്തിയാണെന്ന് എനിക്ക് പറയുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളോട് ഞാൻ പറയാം, നിങ്ങളെയൊക്കെ നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി തന്നെയാണ്. കരങ്ങളൊന്ന് തട്ടി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി കരമടിച്ച് ആമേൻ ശക്തിയോടെ കരമടിച്ച് പിന്നിരയിൽ നിന്ന് ആമേൻ കരം തട്ടി കർത്താവിനെ സ്തുതിച്ചാട്ടെ ദൈവമക്കള്. ഹല്ലേലൂയ. നാം കർത്താവിന്റെ സന്നിധിയിലാണ്. നമുക്ക് ഒരുമിച്ച് പാടാം, കരം തട്ടി പാടാം.
ശക്തിയെ പകരും. ആത്മാവേ എന്നെ നിറച്ചിരണേ. ഹല്ലേലൂയ. ഈ ഗോൾഡൻ ജൂബിലിക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേലേക്ക് ഇറങ്ങി വരുമെന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചാട്ടെ. ഇവിടെ നിങ്ങൾ എന്റെയോ ഈ കൊയറിന്റെയോ പെർഫോമൻസ് കാണാൻ നിൽക്കണ്ട. ഹല്ലേലൂയ. നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് തന്നെ കർത്താവിനെ കരം തട്ടി ആരാധിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പാടാം. അന്യഭാഷകൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. പെന്തക്കോസ്തുകാര് ആത്മനിറവിൽ കർത്താവിനെ സ്തുതിച്ചില്ലെങ്കിൽ പിന്നെ ആരാ കർത്താവിനെ സ്തുതിക്കുന്നത്? അതുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ആമേൻ ഈ പാട്ടിന്റെ ഒരു ശരണം കൂടെ ഒന്ന് കരം തട്ടി പാടാം. ഹല്ലേലൂയ. ആമേൻ. ആത്മശക്തിയാൽ നിറഞ്ഞു തന്നെ ഈ ഗോൾഡൻ ജൂബിലിക്ക് നമുക്ക് ഒന്ന് അന്യഭാഷകളിൽ നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കൊയർ, ഒരു റിസർവേഷനും വേണ്ട കേട്ടോ. കർത്താവ് നിങ്ങളെ ആത്മാവിൽ നിറയ്ക്കുമ്പോൾ അന്യഭാഷകളോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കോണം. കർത്താവിന് നന്ദിയോടെ നമുക്ക് ഇന്ന് ആമേൻ രാത്രി ആരാധന അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കരം തട്ടി, കരം തട്ടി, നന്നായി കരം തട്ടി നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ഇന്ന് രാത്രി ഒന്ന് ആരാധിക്കാം. Yeah.
കരുണ അനുഭവിപ്പാൻ ദേശത്ത് ദൈവം വിളിച്ച് ചേർക്കപ്പെട്ട ദൈവദാസന്മാരും ദൈവമക്കളും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ മനോഹരമായ കൊയറിന്റെ പാട്ടുകൾ ശ്രവിപ്പാൻ കർത്താവ് നമ്മൾക്ക് കൃപ നൽകിയല്ലോ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഈ ദേശത്ത് ഏകദേശം 54 സഭകളോളം ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു പൊതു പ്ലാറ്റ്ഫോം കർത്താവ് നൽകിത്തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക ദൈവദാസന്മാരുടെ ശ്രമഫലമായി പരിശ്രമഫലമായി ഈ 2019 യുണൈറ്റഡ് പെന്തക്കോസ് ഫെലോഷിപ്പ് സന്തോഷത്തോടും സമാധാനത്തോടും അതിലുപരി ദൈവനാമ മഹത്വത്തിനായിട്ടും പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിക്കുന്നു എന്ന് പറയുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അത് മറ്റൊന്നും കണ്ടല്ല, ഒത്തൊരുമിച്ച് സഹോദരന്മാർ ദൈവദാസന്മാരായിരിക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നതിൽ എനിക്കൊട്ടും ഖേദമില്ല. ഈ വർഷത്തെ UPF പ്രസിഡന്റായി പാസ്റ്റർ സാം അടൂർ, ജനറൽ സെക്രട്ടറിയായി ബ്രദർ സന്തോഷ് ഈപ്പൻ, ട്രഷററായി ബ്രദർ വിനോദ്, മറ്റും കമ്മിറ്റി അംഗങ്ങൾ ഇതിൻ്റെ നടത്തിപ്പിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ ദേശത്തിൻ്റെ ഭരണാധികാരികളിൽപ്പെട്ട ചിലരെയെങ്കിലും ഇവിടെ കൊണ്ടുവരുവാൻ തക്കവണ്ണം വളരെ പരിശ്രമിച്ചു. എന്നാൽ അവർക്ക് അപ്രതീക്ഷിതമായി ഇന്ന് 26 ജാനുവരി ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞുപോയ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകേണ്ടിയിരുന്നു, പങ്കെടുക്കേണ്ടതുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ ക്ഷണം അത് നിറവേറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് അറിയിക്കുകയുണ്ടായി. എങ്കിലും സർവശക്തനായ ദൈവം നമ്മുടെ നടുവിലുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് കനിഞ്ഞ് ഇതുപോലെ ഒരു മഹായോഗം ഈ ദേശത്ത് വെച്ച് പിന്നെയും നടത്തുവാൻ യുണൈറ്റഡ് പെന്തക്കോസ് ഫെലോഷിപ്പിനെ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ പ്രാരംഭ മീറ്റിംഗ് ദുബായിൽ നടന്നത് മുതൽ കർത്താവിൻ്റെ കരുണയാൽ ഇന്നുവരെ ഞങ്ങൾക്കൊക്കെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ അതിൽ പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തുടർന്ന് ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിൽസൺ, റവർ ഡോക്ടർ വിൽസൺ ജോസഫിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ ഇന്ന് ഈ സന്ധ്യാസമിതികളുടെ മധ്യ ഞാനായിരിക്കുന്നു. പ്രത്യേകാൽ വേദിയിലായിരിക്കുന്ന കർത്തദാസന്മാരെ പിന്നെയും ഓർക്കുന്നു. UPFന്റെ ചെയർമാനായിരിക്കുന്ന കർത്തദാസൻ പശു ശാമടൂർ ഇന്ന് ഈ യോഗ ഇവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ കെ ഒ മാത്യു, എൻ്റെ മുമ്പിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരാകുന്ന കർത്തദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട കൊയർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നാം എന്ത് ആഗ്രഹിക്കുന്നു അത് നൽകി തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തതയോടെ നാം ആയിരിക്കുന്ന സ്ഥാനത്തായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായി നാം ആശ്രയിച്ച്, ദൈവത്തിൽ പൂർണ്ണമായി നാം വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് ദുബായ് ഷാർജയിൽ ആരംഭിച്ചിട്ട് ഇന്ന് 36 വർഷം കഴിയുകയാണ്. വളരെ ചുരുക്കമായി ചില സഭകൾ ചേർന്ന് ആരംഭിച്ച ഈ പ്രവർത്തനം ഇന്ന് 54 സഭകളായി UAE വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിലൊക്കെ സന്തോഷമുള്ളത് പെന്തക്കോസ്റ്റിൻ്റെ ശബ്ദം ഈ രാജ്യത്ത് UAE ആദ്യമായി അങ്ങനെയൊരു പെന്തക്കോസ്റ്റ് കൂട്ടായ്മ അബുദാബിയിൽ ആരംഭിച്ച് നമുക്കറിയാം. ഏതാണ്ട് 50 വർഷത്തിന് മുമ്പ് 1968 മെയ് മാസത്തിൽ കേവലം 3 പേര് ചേർന്ന് ആരംഭിച്ച ആരാധന,
ഒരുപക്ഷെ നമുക്കൊക്കെയും പരിചയമുണ്ട്. കർത്താവിൻ്റെ ദാസ പാശ തോമസ് വർഗീസ് നാട്ടിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. അന്നത്തെ പാശായി പാശ കെ എം ഷൗമേൽ കുടുംബം, ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച ആ ആരാധന ഇന്ന് യു എയുടെ വിവിധ സ്ഥലങ്ങളിൽ ഏതാണ്ട് 500-ലധികം സഭകൾ, 50,000-ത്തോളം വിശ്വാസികൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അത്ര വലിയൊരു വിശ്വാസ സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഈ 50 വർഷം കൊണ്ട് കർത്താവ് നമ്മെ സഹായിച്ചു. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വില്യം കേറി എന്ന ഭക്തനായ മനുഷ്യൻ ഏതാണ്ട് 200 വർഷത്തിൽ അപ്പുറം കൽക്കട്ടയിലേക്ക്, ഇന്ത്യയിലെ ഇരുണ്ടുകിടക്കുന്ന ആ ഭൂഖണ്ഡത്തിൽ വെളിച്ചം പകരുവാൻ വേണ്ടി ദൈവം തൻ്റെ ജീവിതത്തിൽ കൊടുത്ത താല്പര്യവുമായി ഇംഗ്ലണ്ടിൽ നിന്ന് കടന്നു വന്ന സംഭവം നമുക്കറിയാം. കൽക്കട്ടയിലെ ദേവാലയത്തിൽ ഇന്നും എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്, അറ്റംപ്റ്റ് ടു ഡു ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി നാം വൻ കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിൽ നിന്ന് നമുക്ക് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ വൃഥാവല്ല. ഞാൻ ആദ്യം ഓർപ്പിച്ച മൂന്ന് പേരാൽ ആരംഭിച്ച ഈ ചെറിയ കൂടിവരവ് പ്രാർത്ഥന കൂട്ടം ഇന്ന് വളരുവാൻ, വളർന്ന് പന്തലിക്കുവാൻ യു എയിൽ ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരാത്മശക്തിയായി വ്യാപരിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഹിതം തോന്നിയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, അത് വീണ്ടും തുടരുവാൻ, അത് പിന്നെയും വളരുവാൻ, വളർന്ന് പന്തലിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇസ്രായേൽ മക്കൾ അവരുടെ മരുഭൂ പ്രയാണത്തിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോശ ദേശമൊറ്റു നോക്കുവാൻ വേണ്ടി 12 പേരെ അയച്ച സംഭവം നമുക്കറിയാം. അവർ കടന്നുപോയി, അവർ പിടിച്ചടക്കുവാൻ പോകുന്ന, അവർ കൈവശമാക്കുവാൻ പോകുന്ന, അവരുടെ സ്വപ്നമായിരിക്കുന്ന ആ സ്വപ്ന ഭൂമി എങ്ങനെയുണ്ട് എന്നൊന്ന് കണ്ടറിയുവാൻ വേണ്ടി അവർ കടന്നുപോയി. അവർ കടന്നുപോയിട്ട് മടങ്ങി വന്നു നമുക്കറിയാം. 12 പേര് കടന്നുപോയി, ഭൂരിപക്ഷം ആൾക്കാരും, അതിൽ 10 പേര് അവരുടെ മറുപടി നിരാശാജനകമായിരുന്നു. ഇല്ല, നമുക്കതിനെ പിടിച്ചെടുക്കുവാൻ കഴിയുകയില്ല, കാരണം അവിടെയുള്ളത് അനാഖ മല്ലന്മാരാണ്. അവരുടെ മുമ്പിൽ നാം കേവലം വെട്ടുക്കിളികളെ പോലെയാണ്. ആ ദേശത്തെ നമുക്ക് പിടിച്ചെടുക്കുവാൻ കഴിയുകയില്ല, അവരുടെ മുമ്പിൽ നാം പരാജയപ്പെട്ടു പോകും. എന്നാൽ അവരെ അമർത്തിക്കൊണ്ട് 2 പേര്, വിശ്വാസമുള്ള 2 പേർ, ദർശനമുള്ള 2 പേർ, അവർ പറഞ്ഞു, അല്ല, ആ ദേശം ദൈവം നമുക്ക് അവകാശമാക്കി തന്നിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എതിർപ്പുകൾ പലത് കടന്നു വന്നാലും, എതിരുകളുടെ ഒരു വലിയ ശൃംഖല തന്നെ അതിൻ്റെ മുമ്പിലുണ്ടെങ്കിലും നാം വിശ്വസിക്കുക, ദൈവമാണ് നമ്മെ അയച്ചതെങ്കിൽ, ദൈവമാണ് നമുക്ക് വാഗ്ദത്തം തന്നതെങ്കിൽ ഏതെല്ലാം ശക്തികൾ അതിനെതിരായി കടന്നു വന്നാലും അതിനെ പിടിച്ചടക്കുവാനുള്ള ഒരു കൃപ, അതിനുള്ള ഒരു കരുത്ത്, അതിനുള്ള ഒരു ശക്തി നൽകിത്തരുവാൻ നമ്മുടെ ദൈവം ഇന്നും വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് കാൽ ആമത്തിലിട്ട് കൈകൾ രണ്ടും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് അവിടെ കിടന്നുകൊണ്ട് പൗലോസ് തിളച്ചുമറിയുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയോടെ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഇന്ന് രാത്രി വിശ്വസിക്കുക, നമ്മെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, ജീവിതയാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പലത് കടന്നു വന്നിരിക്കും. അതിന് മുമ്പിൽ ശക്തിയോടെ നമുക്ക് പറയുവാൻ കഴിയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. നാം വിശ്വസിക്കുക, നമ്മുടെ വിശ്വാസ യാത്ര അതിനെ പരാജയപ്പെടുത്തുവാൻ, അതിനെ പിടിച്ചു നിർത്തുവാൻ, നമ്മുടെ വിശ്വാസത്തെ ത്യജിപ്പിച്ച് കളയുന്ന, വിശ്വാസത്തെ ഇല്ലാതെയാക്കുന്ന പല ശക്തികൾ മുമ്പിൽ കടന്നു വരുമ്പോൾ അതിനു മുമ്പിൽ ഉറച്ച ശബ്ദത്തോടെ നമുക്ക് പറയുവാൻ കഴിയണം, അല്ല, ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം എന്നെ നടത്തുവാൻ ശക്തനാണ്,
ഞാൻ വിശ്വസിക്കുന്ന കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു ശക്തിയല്ല പെന്തക്കോസ്തിന്റെ ശക്തി. പെന്തക്കോസ്തിന്റെ തീജ്വാല അത് ആളിക്കത്തുവാൻ ഈ ദിവസങ്ങളില് ഉണർവിന്റെ ഒരു വലിയ കൊടുങ്കാറ്റ് ഈ ദേശത്ത് ആഞ്ഞു വീശുവാൻ ശക്തിയോടെ ആഞ്ഞടിക്കുവാൻ ദൈവമക്കൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ നടക്കുന്ന ഈ മഹായോഗം അത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്വ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. വലിയ പ്രതീക്ഷയോടെ അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ മഹായോഗത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവ സാന്നിധ്യം ഇവിടെ കവിഞ്ഞൊഴുകണമേ. കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സ്പർശിക്കണമേ. അവിടുത്തെ കരം അവരെ തൊടണം കർത്താവേ. ഇന്നിവിടെ നടക്കുന്ന ഈ ആത്മീയ സംഗമം ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു വലിയ സന്തോഷമായി, ഒരു വലിയ ആത്മീയ സന്തോഷം ഇവിടെ വ്യാപരിക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റണമേ. ഓരോ പ്രോഗ്രാമും ദൈവനാമമഹത്വത്തിന് കാരണമായി തീരണമേ. അതിലേക്ക് കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ വലിയ കൃപ ഇവിടെ വ്യാപരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ യോഗത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഒരു വാക്കുകൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കട്ടെ. പൂജ പ്രേം എന്ന നാം അറിയുന്ന ആ പ്രിയ മകൾ ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്കറിയാം 65 ഭാഷകളിൽ, വിവിധ ഭാഷകളിൽ നന്നായി പാടുന്ന ആ പ്രിയ മകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതാണ്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം യഥാർത്ഥമായ ജീവിതത്തിൽ അനുഭവിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ രോഗക്കിടക്കയിൽ കർത്താവ് കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച ഒരു പ്രിയപ്പെട്ടവൾ എന്ന് പാടുന്നത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ, ദൈവനാമമഹത്വത്തിന് കാരണമായി തീരട്ടെ. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതിനു മുൻപ് സിസ്റ്റർ പൂജ പ്രേം പാടുന്നതിന് മുമ്പ് നമ്മുടെ ഈ വർഷത്തെ ഈ അഭിമാനിക്കാവുന്ന ഈ സമ്മേളനത്തിന്റെ തീം സോങ് കൊയർ പാടുന്നതായിരിക്കും, പാസ്റ്റർ ജോബി ലീഡ് ചെയ്യുന്നതായിരിക്കും. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം. ഈ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുൻപ്, ഈ പാട്ട് പാടുന്നതിന് മുൻപ് ഒരു വാക്കിൽ ഞങ്ങൾ കൊയറായിട്ട് UPF കമ്മിറ്റിക്ക് ഞങ്ങളുടെ എല്ലാ നന്ദിയും ദൈവസന്നിധിയിൽ അറിയിക്കുകയാണ്. UPF പ്രസിഡന്റ് ശാംബാസ്റ്റർക്കും സെക്രട്ടറി സന്തോഷി പനശാനും ട്രഷറർ പ്രിയ വിനോദശാൻ പ്രിയമുള്ളവരെല്ലാം UPF കമ്മിറ്റിയിലുള്ള എല്ലാവരും എന്നെ ഈ കൊയറിലേക്ക് സജസ്റ്റ് ചെയ്ത പ്രിയ ജയനശാൻ പ്രിയമുള്ളവരൊക്കെ ഉണ്ട്, അവർക്കെല്ലാവർക്കും നന്ദി ഒരു വാക്കിൽ അറിയിക്കുകയാണ്. ക്രൈസ്തവ എഴുത്തുവര വളരെ ആത്മാർത്ഥമായ പിന്തുണ ഈ കാര്യത്തിന് ഞങ്ങളുടെ കൊയറിന് സപ്പോർട്ട് നൽകി അവരോട് നന്ദി അറിയിക്കുന്നു. എല്ലാ ദൈവദാസന്മാർ, പ്രത്യേകിച്ച് വിൽസൺ പാസ്റ്ററോടും പാപ്പിജം പാസ്റ്ററോടും പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട്. അവരുടെ എല്ലാം ആത്മാർത്ഥമായ പ്രോത്സാഹനത്തിന് എല്ലാ ദൈവഭൃത്യന്മാരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഈ പെന്തക്കോസ്റ്റൽ ഗോൾഡൻ ജൂബിലിക്ക് ഒരു തീം സോങ് എഴുതുവാനും സംഗീതം ചെയ്യുവാനുമുള്ള കൃപ കർത്താവ് തന്നു. അത് ആ കൺവെൻഷൻ സമയത്ത് ആ കൃത്യം നിർവഹിപ്പാൻ കർത്താവ് സഹായിച്ചു. കൊയറിനെ ആ പാട്ട് പഠിപ്പിക്കുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി ആ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനാപൂർവം ആ ഗീതം ശ്രദ്ധിക്കാം. Yeah.
വിശേഷത്തിൻ ഒരു ആഗ്രഹം കൊണ്ടുണ്ട് ഈ പാട്ടിന്റെ
തുടക്ക ഭാഗവും ആ കോറസും കൂടെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരം തട്ടി പാടണമെന്ന്. കർത്താവിന് സ്തോത്രം. നമ്മെ കർത്താവ് 50 വർഷങ്ങളിൽ ഈ ദേശത്ത് ആമേൻ പെന്തക്കോസ് അനുഭവത്തെ കർത്താവ് വളർത്തിയതിനായിട്ടൊന്ന് ആമേൻ കരമുയർത്തി കർത്താവിനൊന്ന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ കർത്താവിന്. ഞങ്ങളോട് ചേർന്ന് ഒന്ന് കരം തട്ടുമോ? എല്ലാ ദൈവമക്കളും ഒന്ന് കരം തട്ടുമോ? അണിചേരാം വചനം പോ സുവിശേഷത്തിൻ സാക്ഷികളാകാം അണിചേരാം വചനം പോ സുവിശേഷത്തിൻ സാക്ഷികളാകാം ഐക്യമാറ കേട്ടുവല്ലോ. ദൈവം പാസ്റ്റർ ജോബി അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ കൃപ ഈ തീം സോങ്ങിൽ വ്യക്തമായി പ്രകടമായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാകുവാനിടയായ ഓർത്തിയാണ് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം പ്രസ്താവിച്ചു കൊള്ളട്ടെ. പുറകിൽ ജനത്തിന് ഇരിക്കുവാൻ കഴിയാത്തതുപോലെ ഹോള് ഫുള്ളായിരിക്കുന്നു. ഇടയ്ക്ക് കസേരകൾ ഉണ്ടെങ്കിൽ ദൈവജനം ദയവി ചെയ്ത് മുൻപോട്ട് ആ കസേരകൾ ഫില്ല് ചെയ്ത് കയറിയിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. സ്തോത്രം. ഇനിയും വരുന്നവർക്ക് സ്ഥലമൊരുക്കി കൊടുക്കണമല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്ന് കർത്താവിൽ പ്രത്യാശിക്കുന്നു. പ്രത്യേകാൽ മൊമെന്റോ അവാർഡ്സ് നൽകുവാൻ തക്കവണ്ണം 40 ഇയേഴ്സ് മീഡിയ പേഴ്സൺ, 40 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തവർ, മീഡിയ പേഴ്സൺസ്, റൈറ്റേഴ്സ് ഇങ്ങനെയുള്ളവർ ആ എൻട്രൻസിലെ കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിരുന്നെന്നാൽ പലരും അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നറിയുവാനിടയായി. കാരണം അവിടെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പേരുകൾ വിളിക്കുവാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് പേരുകൾ രജിസ്റ്റർ ചെയ്യാത്തവർ, അതിന് യോഗ്യരായവർ പേരുകൾ രജിസ്റ്റർ ചെയ്യണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. മുമ്പേ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിൽസൺ ജോസഫ് പറഞ്ഞതുപോലെ ദൈവം ഒരാളിനെ തിരഞ്ഞെടുത്താൽ, ദൈവം ഒരാളിനെ, കർത്താവ് ഒരാളിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ എങ്ങനെയും കർത്താവ് നേടും. കർത്താവിന് ഒരു നിമിഷം മതി. നാം എല്ലാവരും അറിയുന്ന, പ്രസ്താവ്യമായി പ്രസ്താവിച്ചിരിക്കുന്ന ശൗലിനെ കുറിച്ച് നമുക്കറിയാം. പൂജാപ്രേം എന്ന് കേൾക്കുമ്പോൾ കഴിഞ്ഞ ഫോട്ടോകളിലൊക്കെ വാസ്തവത്തിൽ തന്നെ കണ്ടപ്പോൾ താനൊരു വിശ്വാസിയാണോ എന്ന് പെട്ടെന്നൊന്ന് തോന്നിപ്പോയെങ്കിലും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചു.
പി ആർ ബേബി പാസ്റ്ററുടെ സഭയിൽ എറണാകുളത്ത് ഒരു വിശ്വാസിയായി താൻ ആയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് വരത്തക്ക വണ്ണം 65 ഭാഷകളിൽ പാടി തൻ്റെ തൻ്റെ അറിവ് തൻ്റെ വൈഭവം പ്രകടമാക്കുവാൻ കർത്താവ് തനിക്ക് കൊടുത്ത ആ പ്രാഗൽഭ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ദൈവത്തെ പാടി സ്തുതിക്കുന്നത് കേൾക്കുവാൻ തൻ്റെ അനുഭവ സാക്ഷ്യത്തോടെ അനുബന്ധിച്ച് അല്പമായി കേൾക്കുവാൻ കർത്താവ് തന്നെ ഒരുക്കുവാൻ പോകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സിസ്റ്റർ പൂജ പ്രേം മുൻപോട്ട് കടന്നു വരുമല്ലോ. തദവസരത്തിൽ പാസ്റ്റർ ജോസ് മല്ലശ്ശേരി ജോർജ് ടൈറ്റസ് തനിക്ക് ബൊക്ക കൊടുത്ത് പൂജ പ്രേമിനെ ആദരിക്കുന്നതായിരിക്കും. ഓക്കെ, തുടർന്ന് പൂജ പ്രേം നമ്മുടെ നടുവിൽ ആദ്യമായി ഒരു അറബിക് സോങ് പാടുന്നതായിരിക്കും, ഹീബ്രു സോങ്. അതിനുശേഷം മലയാളത്തിലും ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് ഏകദേശം 6 പാട്ടുകളോളം ദൈവത്തിന്റെ സന്നിധിയിൽ പാടുവാൻ കർത്താവ് തന്നെ ബലപ്പെടുത്തുമാറാകട്ടെ. കരങ്ങളെ അടിച്ച് പ്രിയ പൂജാപ്രേമിനെ ദൈവം അനുഗ്രഹിക്കട്ടെ.